Ama sundari aku. Sundari aku. Dendu sih benar sih. Mana sih ya? Ah, sih sih. Dendu. Dendu. Şimdi bak. Makeup yeri. Ağkı. Dikkat açtığım bardağın evde. Dikkat. Kayı mı açtı? Çevirip ortaya gidiyor. Ya ben de yine kayıtça. Ya onu kapıdan kokamadım.
ഇതോ ഇത് തേങ്ങാച്ചമ്മന്ത് ഞാൻ എടുത്ത് കഴിച്ചു ഓരോന്നോരോന്നായിട്ട് കുട്ടിക്ക് വാങ്ങിച്ചു. അമ്മ എന്നെ ബുദ്ധിമുട്ടിക്കാൻ
കല്യാണം ഒതുങ്ങി ഇരുന്നോളൂ കേട്ടാ. അമ്മക്ക് വൈകിയ, അമ്മക്ക് വൈകിയ. നിന്റെ അച്ഛൻ ചെയ്ത കൂറത കാരണം അമ്മക്ക് വൈകിയ പോണു, അമ്മക്ക് വൈകിയ പോണു. കേട്ടോ, താടിയിൽ ഒരുപാട് പിടിച്ച് പോയിക്കട്ടോ കേട്ടോ. വേണിക്കുന്നു എന്റെ കുട്ടീന് മാത്രല്ല ഏട്ടാ ഉമ്മ വെക്കുള്ളൂ. ഏട്ടാ എനിക്ക് ആ മാവില് കയറി പച്ച മാങ്ങ പറിച്ചിട്ടാ ചേട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് കുട്ടികളെ കിടക്കായിട്ട് പൊട്ടിച്ചോണ്ട് വേണ്ട വേണ്ട നമുക്ക് ഉണ്ണി മാവ വരാൻ പോവാണല്ലോ പെണ്ണേ. എനിക്കത് ചേട്ടാ ഏട്ടൻ ഒരുപാട് മരം കേറണ ആളാണെന്ന് കൊരങ്ങനെ പോലെ. എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് ഏട്ടൻ ഏത് എവറസ്റ്റ് കൂടി കൂടി വേണമെങ്കിലും നല്ല മാങ്ങ നോക്കിയതാ, പുളിണ്ടോ നോക്കിയതാ. എനിക്ക് ഭയങ്കര പുളിപ്പ് വന്നോട്ടാ, ഭയങ്കര ക്ഷീണമാണ്. അല്ല നമുക്ക് കാല് വെച്ചിരിക്കാം, അപ്പൊ എന്റെ കുട്ടി സുഖമായിട്ട് കിടക്കാൻ പറ്റും. പറയട്ടാ, നമുക്ക് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? ഏട്ടാ പറയാമോന്നൊന്നും തോന്നരുത്. ഓ ഏട്ടൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നു. ഏട്ടൻ എന്നെ നന്നായി നോക്കുന്നുണ്ട്, എനിക്ക് മാങ്ങ എല്ലാം പറിച്ചു തന്നു. പക്ഷെ ഏട്ടൻ ഇപ്പൊ ചെയ്തത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഏട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? ഞാൻ പല തവണ പല സമയത്ത് ചേട്ടനടുത്ത് വീട് എടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ പല്ല് തേച്ചിട്ടേ എന്റെ അടുത്ത് വന്നിട്ട് കൊല്ലാൻ പാടും. പല്ല് തേക്കാണോ അതുപോലെ ഇപ്പൊ വയറ്റിൽ ഒരെണ്ണുണ്ടായത്? അന്ന് ആട്ടൻ ഓർബിറ്റ് ചവച്ചിട്ട് വന്നു, ഓർബിറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടന്റെ വായ ഡിച്ച് പോലെ ആയിരുന്നു. എന്റെ കുടിക്ക് നല്ല ഓർമ്മ കുട്ടി മാവാനും കുട്ടി അമ്മന്റെ കുട്ടി മാവാട്ടാ. ആൺകുട്ടിയാണോ ഇഷ്ടം പെൺകുട്ടിയാണോ ഇഷ്ടം? ഇപ്പൊ നമുക്കൊരു പെൺകുട്ടി ഇല്ലേ? ആ പിന്നെ നമുക്കൊരു ആൺകുട്ടീനെ മതി, എന്നിട്ട് എന്നെ പോലെ ആവണം. ഇവിടെ പാവാണ് നമ്മുടെ കുട്ടി. നേരം നോക്കുവോ അച്ഛൻ്റെ അടുത്തേക്ക് വാ, അച്ഛൻ്റെ അടുത്തേക്ക് വാ, അച്ഛെടുക്ക. ഇവിടക്ക് ഭയങ്കര വാശി കേട്ടാ. അപ്പൊ നമ്മുടെ ഇനി വരാമെന്നുള്ള കുട്ടിക്ക് വാശി ഉണ്ടാവോ? അതാ അമ്മയുടെ വയറില്. ഓ നമ്മുടെ ഭാവിയാണ് ഏട്ടാ. ഓ ഏട്ടൻ, ഓ ഏട്ടൻ ഒരു ആൺകുട്ടീനെ തരൂ നീ എനിക്ക്. ഞാൻ കൊച്ചേട്ടാ ഏട്ടാ, ഏട്ടനും ആരോഗ്യമില്ല ഞാൻ കിടന്ന, പിന്നെ ഞാൻ എങ്ങനെയാട്ടാ കിടക്കണ്? നീ അന്നാലും എന്റെ മേത്ത് കിടന്നോ, എനിക്ക് അത് സാധനം. കൊറേ ഡ്രസ്സും വാങ്ങി തരണം, എനിക്ക് എനിക്ക് കൊറേ സാധനങ്ങൾ വേണം കേട്ടോ. കേട്ടില്ല? എനിക്ക് ഡ്രസ് വേണം, പച്ചമാങ്ങ വേണം, എനിക്ക് പ്രോട്ടീൻ വേണം കേട്ടോ. എനിക്ക് വെളുത്ത് തുടുത്ത സുന്ദര കുട്ടപ്പനായിട്ടുള്ള കുട്ടീനെ മതി കേട്ടോ. എനിക്ക് കുങ്കുമപ്പൂ വേണം കേട്ടോ, കുങ്കുമപ്പൂ. അതിനെ കുട്ടി ഇങ്ങനെ ആയി പോയില്ലേ കേട്ടോ? ഞാൻ വെളുത്തിട്ടുണ്ട്, നിങ്ങളുടെ മോന്ത ഒരുമാതിരി ചേങ്ങ ചരടി പോലെ ആയി പോലാട്ടാ. അതാണ് നീ കണ്ണാട് നോക്കാത്തതിന് കൊഴപ്പാണത്. ഓ ഏട്ടാ കണ്ണാടൊന്നും നോക്കാത്ത ഏട്ടാ, നീ ഈ സമയത്ത് വിഷമിപ്പിക്കാൻ പാടില്ല. ഏട്ടാ തമാശ പറഞ്ഞതല്ലേ കേട്ടാ. ഓ ഞാൻ അടിച്ചു വരാൻ പോട്ടെ. വേണ്ട, എന്റെ കുട്ടി കുറച്ചേരം കിടക്കുന്നിട്ട് അടിച്ചു വാരേ. അല്ല ഏട്ടാ എനിക്ക് അടിച്ചു വരാൻ പോണം. എന്റെ കുട്ടി ഇച്ചിരി നേരം ഏട്ടന്റെ ഏട്ടന്റെ അടുത്ത്. എനിക്ക് വയ്യ. ഏട്ടന്റെ കുട്ടീനെ അടുത്ത് ഇരുന്നിട്ട് മതിയാവണില്ല. ഏട്ടനടുത്ത് ഓരോ തവണ ഇരിക്കുമ്പോഴും ഓരോ ട്രോഫി വരുന്നുണ്ട് കേട്ടാ. അതുകൊണ്ടാ പറഞ്ഞ ചേട്ടൻ ഒരു ഫോൺ അടുത്തിരിക്കുന്ന എനിക്കിന് അങ്ങനെ പറയാൻ പാടില്ല. ദൈവം തരുന്നു, നമ്മള് കൈ നീട്ടി സ്വീകരിക്കുന്നു. ദൈവത്തിന് തന്നാ പോലും വേണിക്ക.
എന്റെ കൂടി ഈ പ്രാവശ്യം ഒരു വേനലുണ്ട്, ഓപ്പറേഷൻ ആവുന്നേട്ടാ പ്രാർത്ഥിക്കാട്ടെ. അപ്പൊ വേനിക്കില്ല കരയല്ല, നമ്മുടെ കുട്ടിയാണ്. ഞാൻ എന്റെ കുട്ടിയോട് കുറച്ച് സംസാരിക്കട്ടേടിയേ. അച്ഛന്റെ തക്കോട് കൂടോ, അച്ഛന്റെ സുന്ദരി പെണ്ണെ എപ്പോഴേ വരണേ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് ചിരി വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് പ്രശ്നം, ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. ഈ വേഷം കണ്ട നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ചിരി വരുന്ന ചിരി വരും. കാരണം നമ്മളൊരു ജസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആയാൽ എങ്ങനെയാണ് കെയർ ചെയ്യാന്നാണ് സത്യം പറഞ്ഞ നമ്മുടെ വീഡിയോ. പക്ഷെ രണ്ടാൾക്കാരും കോസ്റ്റ്യൂമും മാറി വീഡിയോയും വെച്ച് വന്ന ഡ്രസ്സും മാറ്റിട്ട് വന്നപ്പോ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ ചിരി വരിക. അത് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ബ്ലോപ്പർ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ഇടുന്നതാണ്. അപ്പൊ സത്യം പറഞ്ഞ മൊത്തത്തിൽ എല്ലാം ബ്ലോപ്പറാണ്, ചെറിയ വേർട്ടുകൾ മാത്രം നമ്മളെ കൈക്കെട്ടിട്ടുള്ളൂ. അപ്പോ എന്താ പറയാ, കൂടുതൽ ഇനി നിങ്ങള് എന്താണ് ഒന്ന് വിചാരിക്കരുത്, നമ്മൾ ഇതിനെക്കാട്ടിരിക്കും പോലീസ് സാധനം നമ്മള് ചിരി നിർത്താൻ പറ്റില്ല. അച്ചുവാണെങ്കിൽ കട്ടയ്ക്ക് ഒപ്പം നിന്നിട്ട് നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്തു, ഓരോ കൗണ്ടറിന് നമ്മളൊപ്പം നിന്ന് ചിരിക്കുകയാണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മള് ഉടൻ തന്നെ വരുന്നതായിരിക്കും. വേണമെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഒറിജിനൽ ചിരിക്കാത്ത പറ്റില്ല. ഏയ് എനിക്ക് ഇവിടെ മീശ കാണുമ്പോഴേ ചിരി വരികയാണ്. ചാടിയൊക്കെ ചോറിഞ്ഞ് കളഞ്ഞു ചിരട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ മസ്റ്റിയുടെ. ആ ചിരട്ട ഇങ്ങനെ അടിയും കൂടെ ഇറങ്ങി ചാടുമ്പോ ഇറങ്ങി പോവാണ് മൊത്തത്തില്.
ഓക്കെ അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ നമ്മുടെ ഈ കൊച്ചു ബ്ലോഗർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അപ്പോ അച്ഛൻ തലയിൽ വെക്കുന്നത് നമുക്ക് തന്നെ എടുത്ത്. ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പാലക്കാട് മേളവ ടാറ്റാ 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 ടാറ്റാ.